എല്ലാവർക്കും ലക്ഷ്മസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സിമ്പിൾ എന്നൊന്ന് പറഞ്ഞാൽ പോരാ കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ് ഉണ്ടാക്കുന്നത്. നമ്മളെ ചിക്കു അല്ലെങ്കിൽ സപ്പോട്ട വെച്ച് വളരെ ഈസി ആയിട്ടുള്ളൊരു ഷേക്ക് കേട്ടോ. ഇത് ഇത്ര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, സപ്പോട്ട എന്ന് പറഞ്ഞാൽ വളരെ രുചിയുള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പൊ അതിന്റെ രുചി അതുപോലെ തന്നെ അതായ രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ അടിപൊളിയായിട്ട് അതുപോലെ അങ്ങ് ഉണ്ടാക്കുന്നത് കേട്ടോ. കാണാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ഉടനെ തന്നെ തെളിഞ്ഞു വരുന്ന ബെല്ലൈക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞുറപ്പിച്ച പോലെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്ന ഷേക്ക്, ഞാൻ പറഞ്ഞല്ലോ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 6 സപ്പോട്ട അല്ലെങ്കിൽ ചിക്കു എടുത്തിട്ടുണ്ട്. നല്ല തന്നി നാടൻ സപ്പോട്ടയാണ് കേട്ടോ. ഈ ചിക്കു ഇവിടെ എത്തിയ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി, എൻ്റെ സ്വന്തം ചേച്ചി എന്നൊക്കെ തന്നെ പറയാം, ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അമ്മ സ്നേഹത്തോടെ തന്നുകിട്ട സപ്പോട്ടയാണിത് കേട്ടോ. ഇനി ഈ സ്നേഹം തുളുമ്പുന്ന ചിക്കൂസിനെ മിൽക്ക് ഷേക്കാക്കി എടുക്കാനായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 50 ml സ്പൂണിനാണ് 4 സ്പൂൺ നിറയെ പഞ്ചസാരയും 1 ലിറ്റർ കട്ടിയാക്കിയെടുത്ത് അതായത് ഫ്രോസൺ മിൽക്കുമാണ് വേണ്ടത് കേട്ടോ. നല്ല ഫ്രീസ് ചെയ്തിരിക്കുന്നതായിരിക്കണേ. എത്രത്തോളം ഫ്രോസൺ ആണോ പാല് അതാണ് നമ്മുടെ ഷേക്കിൻ്റെ രുചി. ഇനി നമുക്ക് ഈ സപ്പോട്ടയുടെ അകത്തുള്ള ഫ്ലഷ് ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കണേ. അതിനായിട്ട് ഒരു കത്തി വെച്ച് ഇതുപോലെ നടുക ആദ്യം ഒന്ന് മുറിച്ചതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് ഒന്ന് സ്കൂപ്പ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ കേട്ടോ. കുരു കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മിക്സിയിൽ അടിക്കുമ്പോൾ കുരു എങ്ങനെ കുടിക്കും കഴിഞ്ഞാൽ നമ്മളെ ഷേക്ക് ആകെ ഫ്ലോപ്പ് ആവേ. അപ്പോൾ കുരുവിൻ്റെ കൂടെയുള്ള ചിലപ്പോൾ ആ ഒരു വൈറ്റ് പാർട്ടി ഇപ്പോൾ കാണുന്നില്ലേ, അത് പെട്ടെന്ന് ഞാൻ ആദ്യമൊക്കെ കാണുമ്പോൾ പൂപ്പൽ പിടിച്ചാണോ എന്നൊക്കെ സംശയിക്കായിരുന്നു കേട്ടോ. അതൊരു കട്ടിയുള്ള ഭാഗമാണ്, ആ സീഡിനെ ചേർന്നുള്ള ഒരു കാര്യമാണ്. അതൊന്ന് എടുത്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണേ. നമ്മൾ ഷേക്കിനെടുക്കുന്ന ചിക്കു പകുതി ഇതുപോലെ മുറിച്ചതിന് ശേഷം നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ഇത് കേടായത് നമുക്ക് പെട്ടെന്നാണ് മനസ്സിലാവില്ല. ഇതിൻ്റെ കളർ ഓൾറെഡി ബ്രൗൺ ആയത് കാരണം ആകെ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഷേക്കിലേക്ക് ചേർക്കാവുള്ളേ. നമ്മൾ ഈ സപ്പോട്ട സ്കൂപ്പ് ചെയ്തെടുക്കുമ്പം ഫ്രോസൺ മിൽക്ക് തിരിച്ച് ഫ്രീസറിലേക്ക് തന്നെ വെച്ചേക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ തണുപ്പ് പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ രുചി കുറയുവേ. അങ്ങനെ നമ്മുടെ 6 സപ്പോട്ടയും വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ തന്നെ ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുഞ്ഞു പരിപാടിയും കൂടെ ഉണ്ട്. നമ്മളെ പാല് ഫ്രോസൺ മിൽക്ക് ഒന്ന് കട്ടളച്ചെടുക്കണം. ഇതിപ്പോൾ നമ്മൾ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കുന്ന ആ ഒരു ട്രേ ഇല്ല, അതിനകത്ത് വെക്കാമെന്നുണ്ടെങ്കിൽ ഈസിയാണ് കേട്ടോ. ആ ഒരു ഷേപ്പ് തന്നെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടാൽ മതി. ഇത് ഇതുപോലെ മുഴുവനായിട്ടുള്ള കട്ടയായത് കാരണം ഒന്ന് അടച്ചെടുക്കുന്നവരെയും കൂടെ ഉണ്ട്. ഇപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നേരെ മിക്സിയുടെ ഒരു ജാറെടുക്കുക, പഞ്ചസാരയും ചിക്കു അല്ലെങ്കിൽ സപ്പോട്ടയുടെ സ്കൂപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യം. അതിനുശേഷം വേണം പാലിൻ്റെ കട്ട ചേർക്കാനായിട്ട്. ഞാനിതിപ്പോൾ 2 പോർഷനായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. 1/2 ലിറ്റർ പാല് വെച്ചിട്ട് ആദ്യം ഉണ്ടാക്കാം. അതിനായിട്ട് പകുതി പഞ്ചസാര, പകുതി സപ്പോട്ട, പകുതി പാലിൻ്റെ കട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് ആ ഐസ് ക്യൂബ്സ് കട്ട ഉടയുന്നവരെ ഒന്ന് കറക്കിയെടുക്കണേ. ആ ഒരു ഐസ്ക്രീം പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടും. അതായത് ഈ പാലിൻ്റെ കട്ട അതുപോലെ ഫ്രോസൺ ആയിരിക്കണം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ സിംപ്ലസ്റ്റ് ഷേക്ക് ഉണ്ടാക്കാൻ എത്ര ഈസിയാണല്ലേ. അപ്പൊ കുട്ടികൾക്കും ബാച്ചിലേഴ്സിനും ഇനി പാചകത്തിന്റെ ABCD അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ പോലും വളരെ രുചിയായിട്ട് രുചിക്ക് ഒട്ടും കുറവില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു ഷേക്ക് തന്നെയാണ് ഇത് അല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. കമന്റ് ബോക്സിൽ അറിയിക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് വേറെ ഉണ്ട്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ തെളിഞ്ഞു വരുന്നതിൽ നിന്ന് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.